കൊടകര കുഴൽപ്പണ കേസിൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തലുമായി ധർമ്മരാജനും സുനിൽ നായിക്കും. കാറിലുണ്ടായിരുന്നത് 3.5 കോടി രൂപ തന്നെയെന്ന് ഇരുവരും സമ്മതിച്ചു. വിശദാംശങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം. ശരിയാണ് പ്രിയ, വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ നേരത്തെ ഈ തുക കുറച്ച് പറഞ്ഞതെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്? ജോബി, ഏപ്രിൽ 3 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ കേസിലെ പ്രധാന പരാതി നൽകിയത് കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജന്റെ ഡ്രൈവർ ഷംജീർ ആയിരുന്നു. ഈ പരാതിയിൽ പറഞ്ഞത് 25 ലക്ഷമാണ് നഷ്ടമായത്, വാഹനാപകടം ഉണ്ടാക്കി ഈ തുക കവർച്ചാ സംഘം കൊണ്ടുപോയെന്നായിരുന്നു പരാതി. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3.5 കോടി രൂപയാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. 3.5 കോടി രൂപയാണ് കവർച്ച ചെയ്തിരിക്കുന്നത്. പൈസ കൊണ്ടുവന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്, അനധികൃതമായ പണമാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് പരാതിയിൽ 25 ലക്ഷം എന്ന് പറഞ്ഞതെന്നാണ് ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പണം കൊടുത്തുവിട്ട ആളെ പറ്റി സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ആർക്ക് കൊണ്ടുപോവുകയായിരുന്നു, എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്.